വടകര ലോകസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫിർ പ്രയോഗം നടത്തിയെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതിനായി ഉപയോഗപ്പെട്ട വ്യാജ പോസ്റ്റ് തയ്യാറാക്കിയെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാവിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലില്ല. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ പ്രയോഗം നടത്തിയെന്ന മുൻ MLA കുറ്റ്യാടി MLA KK ലതിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്ന് ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത് അതിനെതിരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു. അന്വേഷണ ഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ബഹുമാനപ്പെട്ട KK ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ്. അവർ വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? അങ്ങനെ പലരും പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഓരോന്ന് പറയണോ? പല പലതരത്തിലുള്ള പോസ്റ്റുകൾ, സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വന്നത് അല്ലെങ്കിൽ ഇത് ഏൽപ്പിച്ചാരെങ്കിലും ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുചിതമാണ്, തെറ്റാണ് എന്ന് കണ്ടപ്പോ പിൻവലിച്ചിട്ടില്ല. അതൊരു വിവേകപൂർണമായ നടപടിയാണ്.